ശബരിമലയിൽ കനത്ത മഴ തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടെയാണ് കനത്ത മഴ ആരംഭിച്ചത്. ഇപ്പോഴും സന്നിധാനത്ത് തീർത്ഥാടകരുടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടർ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ശബരിമല തീർത്ഥാടകർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവരുടെ യാത്രയിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഒപ്പം ശബരിമല ADMന്റെ നിർദ്ദേശം വകുപ്പുതല മേധാവികൾക്ക് നൽകിയിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, NDRF ടീമുകൾ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമാകണം എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ശബരിമല തീർത്ഥാടകർ ഇപ്പോൾ സന്നിധാനത്ത് ആ ദൃശ്യമാണ് കാണുന്നത്. വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. മഴയെ അവഗണിച്ചും ധാരാളം തീർത്ഥാടകരാണ് ഈ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ NDRFന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അനീഷ് നമ്മോടൊപ്പം ചേരുകയാണ്. സർ, ഇപ്പോൾ ശബരിമല ADMന്റെ നിങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം, പ്രത്യേകിച്ചും ഈ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ എല്ലാ വകുപ്പുകളും കനത്ത ജാഗ്രത പുലർത്തണം, ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. NDRF എത്രമാത്രം സജ്ജമാണ് സന്നിധാനത്തും ഒപ്പം ശബരിമലയിലും? സ്വാമി ശരണം, നമ്മൾ 4th NDRF അറക്കോണം ചെന്നൈയിൽ നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു 65 ട്രെയിൻഡ് പേഴ്സണാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 20-25 പമ്പയിലും ബാക്കി സന്നിധാനം, നടപ്പന്തൽ എന്നിവിടങ്ങളിലാണ് നമ്മൾ ഡിപ്ലോയ്ഡ് ആയിരിക്കുന്നത്. ഏത് അടിയന്തര ഘട്ടത്തെയും നേരിടാൻ സുസജ്ജമാണ് നമ്മുടെ ടീം. വൈദ്യരംഗത്തായാലും അതുപോലെ തന്നെ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഫുള്ളി എക്യുപ്ഡ് ആയിട്ടാണ് ടീം എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, തൃശ്ശൂരിൽ നമ്മുടെ 2-3 ടീം അവിടെ അവൈലബിൾ ആണ്. എന്തെങ്കിലും എമർജൻസി ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ അവർ ഇവിടെ എത്തിച്ചേരാൻ വേണ്ട നിർദ്ദേശങ്ങളും 4th NDRF ഹെഡ്ക്വാർട്ടറിൽ നിന്നും നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, 4th NDRFലും 2-3 ടീം ആൾറെഡി റെഡിയായിരിക്കുകയാണ്. കമാൻഡന്റ് ആദേശാനുസരിച്ച് എത്ര എപ്പോഴും വേണമെങ്കിലും പുറപ്പെടാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ 3 ദിവസം ഹെവി അലർട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ADMന്റെ ജാഗ്രതാ നിർദ്ദേശം ഈ ഏരിയയിലുണ്ട്. ഇപ്പോൾ സന്നിധാനത്തും മറ്റ് പമ്പയിലും ഉൾപ്പെടെ നിങ്ങൾ പൂർണ്ണ സജ്ജമാണ്. ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം കാര്യക്ഷമതയോടെ തന്നെ നിൽക്കുന്നു, അങ്ങനെ തന്നെയാണ്? തീർച്ചയായും, നമ്മുടെ സന്നിധാനത്തും പമ്പയിലും തീർച്ചയായും ഇവിടെ 65 പേരോടെ നമ്മുടെ ഇവിടെ ഡിപ്ലോയ്ഡ് ആയിരിക്കുന്നത്. എല്ലാവരും ഫുള്ളി എക്യുപ്ഡ് ആണ്. എന്ത് സാഹചര്യത്തെയും നേരിടാൻ നമ്മൾ തയ്യാറാണ്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ NDRF സജ്ജമാണ് എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ശബരിമല ADMന്റെ നിർദ്ദേശമാണ് ഇപ്പോൾ വകുപ്പ് മേധാവികൾക്ക് പോയിരിക്കുന്നത്. നിലയ്ക്കൽ മുതൽ പമ്പ വരെ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ ശബരിമല തീർത്ഥാടകർ അതീവ ജാഗ്രത പുലർത്തണം, യാത്ര സുരക്ഷിതമാക്കണം എന്നാണ് ശബരിമല ADM പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ജില്ലാ ഭരണകൂടവും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇത്തരം മുന്നൊരുക്കങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ നടക്കുന്നത്. ശബരിമലയിൽ പ്രത്യേകിച്ച് സന്നിധാനത്ത് ഇപ്പോൾ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ശബരിമല തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് ഈ സമയത്ത് വന്നിട്ടില്ല. ഇപ്പോൾ 11 മണിക്ക് നട അടയ്ക്കുന്നതിന് മുമ്പായി ദർശനം നടത്താനുള്ള ഒരുക്കത്തിലാണ് തീർത്ഥാടകർ. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു MLനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.